ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ റിവ്യൂസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാനായി പോകുന്നത് ഹണി ഗാർലിക് ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേദിവസമേ വാങ്ങിയ ചിക്കൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ചില്ലി സോസ് ചേർത്തതിന് ശേഷം നമുക്കിതിൽ അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഉപ്പാണ്. ഇതിൽ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അളവിന് ഉപ്പ് ചേർക്കുക. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഈ ചിക്കനിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറാണ്. ഞാനിവിടെ 1-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആദ്യം ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഇതിന് ശേഷം 1 മുട്ട കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, മാവിൻ്റെ കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്ത സമയത്ത് എനിക്ക് ഈ മാവ് കുറച്ച് ലൂസായിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ മാരിനേറ്റ് ചെയ്തത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവിൽ ഒരു കടായി വെക്കുക. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഏകദേശം 5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കടായിലേക്ക് ചേർക്കുന്നുണ്ട്. ഓയിൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഒന്ന് മിക്സ് ആയി ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഹണിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർക്കുന്നുണ്ട്. ഹണി കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഹണി ഗാർലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ദേ എല്ലാവരും നോക്കിക്കേ, എന്ത് ഭംഗിയാണ് ചിക്കൻ കാണാനായിട്ട് അല്ലേ, എന്ത് ഗ്ലേസിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. സി യു സൂൺ ബൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.